റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യർമീ റജുൻ റജുലൻ ബിൽ ഫുസൂഖി വലാ യർമീഹി ബിൽ കുഫ്രി. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. ശാപം പാടില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരാളെ സംബന്ധിച്ചും ഫാസിഖാണ് എന്നോ കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ പറയാൻ പാടില്ല. ഒരാളെ സംബന്ധിച്ചും അവൻ ഫാസിഖാണെന്ന് പറയാൻ പാടില്ല. കഅബയത്തിലേക്ക് നിസ്കരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ, മൻ സല്ലാ ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയിലേക്ക് നിസ്കരിക്കുന്നവരെ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ, നബിതങ്ങളെ വിശ്വസിച്ചവരെ, അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളിൽ വ്യക്തമായ അവ്യക്തതകളില്ലാതെ മറുത്തൊരഭിപ്രായമില്ലാത്ത ഒരു വിഷയത്തിലൂടെ ഒരു മനുഷ്യൻ ചെയ്തത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം, ശിർക്കിന്റെ ഉദ്ദേശത്തോടുകൂടെ ചെയ്തത് ശിർക്കാണ് എന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിലല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചും മുശ്രിക്കെന്ന് പറഞ്ഞു പോകരുത്, ഒരാളെ സംബന്ധിച്ചും കാഫിറെന്ന് പറഞ്ഞു പോകരുത്. തുടർന്നത് മുഴുവനും ശിർക്കാവുന്ന കാലമാണിത്. അതും ശിർക്ക്, ഇതും ശിർക്ക്, അത് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്ത് എന്നൊക്കെ വിഭിന്ന അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ, ഉലമാ ഇന്ന് ന്യായമായ വിശദീകരണങ്ങളുള്ള വിഷയങ്ങളിൽ മറുത്തൊരഭിപ്രായമുണ്ടായിരിക്കെ ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു വിഭാഗത്തെക്കുറിച്ച് മുശ്രിക്കുകളാണെന്നോ അവര് കാഫിറുകളാണെന്നോ അവര് ഇസ്ലാമെന്ന് പുറത്താണെന്നോ നിങ്ങൾ പറയരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലർതദ്ദത അലൈഹി ഇല്ലം യകുൻ സാഹിബുഹു കദാലിക്. അവൻ ആരെ പറ്റിയാണോ മുശ്രിക്കാണ് എന്ന് പറഞ്ഞത്, ഏത് വിഭാഗത്തെ പറ്റിയാണോ മുശ്രിക്കുകളാണെന്ന് പറയുന്നത്, അവരെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ശിർക്ക് ചെയ്തവരല്ലെങ്കിൽ ഈ പറഞ്ഞവനിലേക്ക് ആ വാക്ക് തിരിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വളരെ ഗൗരവമാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഓരോരോ ആക്ഷേപങ്ങൾ. തൊട്ടതിനും പിടിച്ചതിനും ശിർക്ക് പറയുന്നത്, ശിർക്ക് ആരോപിക്കുന്നത്, മൗലീദ് പാരായണം ചെയ്ത ശിർക്ക്, സിയാറത്ത് ചെയ്ത ശിർക്ക്, തവസ്സുല് ചെയ്ത ശിർക്ക്, ഏത് വിഷയത്തിലും ഈ ഉമ്മത്തിന്റെ ഉലമാഇന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ഖണ്ഡിതമായി പറയണമെങ്കിൽ നാല് മദ്ഹബുകളും പഠിച്ചിരിക്കുന്ന ഒരാളാകണം. ഒന്ന്, നാല് മദ്ഹബിലെ ഉലമാഇന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച ഒരാൾക്കല്ലാതെ ഒരു വിഷയത്തെ സംബന്ധിച്ച് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഒരു വിഷയം ശരിയാണെന്ന് മറുപക്ഷത്തിൽ ഉലമാ പറഞ്ഞിരിക്കെ ആ ഉലമാഇന്റെ അഭിപ്രായത്തെ മുഴുവനും ഇടിച്ചു തകർക്കുന്ന രീതിയിൽ താൻ പിടിച്ചത് മാത്രമാണ് ശരിയെന്ന് പറയുന്നതും മറ്റേത് തെറ്റാണെന്ന് പറയുന്നതും ആക്ഷേപമാണത്. ആ ആക്ഷേപം ശിർക്കും കുഫറുമായി പറഞ്ഞാലോ? അഖിലു സുന്നൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾ, മൻ സല്ലാ ഖിബ്ലതന, അഞ്ചു നേരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് എന്ന അല്ലാഹുവിന്റെ ദീനിന്റെ ഷഹാദത്ത് ചൊല്ലിയവരെ, അതിൽ വിശ്വസിക്കുന്നവർ, അവരെ സംബന്ധിച്ച് അന്യായമായി ശിർക്കാണ് ചെയ്യുന്നതെന്നോ കുഫറാണ് ചെയ്യുന്നതെന്നോ പറഞ്ഞാൽ പറയുന്നവനിലേക്ക് ആ വാക്ക് തിരിച്ചുവരും. പറയുന്നവരിലേക്ക് ആ വാക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ആരാണോ ആരോപിച്ചത് ആ മനുഷ്യൻ മുശ്രിക്കും കാഫിറുമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, ഒരാളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ദീനിന്റെ ഷഹാദത്ത് ചൊല്ലിയ ആളുകളെ സംബന്ധിച്ച് അവരുടെ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനിനെ കുറിച്ച് ശിർക്കാണ് കുഫറാണെന്ന് പറയാൻ പോവല്ലേ? ആധുനികരായ നമ്മുടെ നാടുകളിലെ ഉൽപ്പതിഷ്ണുക്കളായ ആളുകളുടെയൊക്കെ നേതാവ് ഇബ്നു തൈമിയ വഫാത്താകാൻ കിടക്കുമ്പോൾ ആ ഇബ്നു തൈമിയയുടെ അവസാന വാക്കുകളിൽ കാണാൻ കഴിയും, ലാ നുകഫിറു മൻ സല്ലാ ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചും കാഫിറാണെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ലെന്ന് ഇവരുടെയൊക്കെ നേതാവ് അല്ലാമ ഇബ്നു തൈമിയ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഒരുക്കമല്ല. എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്? എന്ത് ധൈര്യം സ്റ്റേജുകൾ വെച്ചിട്ട് കുഫറാണ് ശിർക്കാണ് ശിർക്കാണ് എന്ന് തൗഹീദ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവാതെ ഈ ഉമ്മത്തിന്റെ കൽബിലേക്ക്, ഈ ഉമ്മത്തിന്റെ ചങ്കിലേക്ക് കഠാര കുത്തിയിറക്കുന്ന പോലെ, ലാ
ഇല്ലെന്ന് വിശ്വസിച്ച മുഅ്മിനെ സംബന്ധിച്ച് കുഫറും മുശ്രിക്കും ആരോപിക്കാൻ പാടില്ല. നാവ് കൊണ്ട് ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണത്. അല്ലാഹുവിന്റെ നബി പറയുന്ന ഹദീസ് ഒന്നുകൂടെ കേൾക്കൂ. ലാ യർമി റജുലുൻ റജുലൻ ബിൽ ഫുസൂഖ്, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ ഫാസിഖാണെന്ന് ആരോപിക്കരുത്. വലാ യർമീഹി ബിൽ കുഫ്രി, ഒരാളും മറ്റൊരാൾ ചെയ്യുന്നത് കുഫറാണ് എന്ന് ആരോപിക്കരുത്. ആ പറയുന്നവനിലേക്ക് ആ കുഫറും ഫിസ്കും തിരിച്ചടിക്കുകയല്ലാതെ, തിരിച്ചടിച്ചാലല്ലാതെ ആ കുഫറും ഷിർക്കും ഇയാളിലേക്ക് തിരിച്ചു വരും എന്ന കാര്യം ഉറപ്പാണ്. ഇല്ലം യകുൻ സാഹിബുഹു കദാലിക്, അവൻ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾ മുശ്രിക് അല്ലെങ്കിൽ. ഇങ്ങനെ അറിയാൻ പറ്റിയ ഉസാമത്തുബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറയാം, എന്റെ അഭിപ്രായത്തിൽ ശരിയല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പഠിച്ച പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞോളൂ, ഞാൻ എന്നെ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ആളുകളുടെ പ്രസംഗമോ പ്രഭാഷണമോ അവരുടെ കാസറ്റുകളോ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, അങ്ങനെ പറയുകയല്ലാതെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് അഖിലു സുന്നവൽ ജമാഅത്തിന്റെ ആളുകൾ ശിർക്കുകളാണെന്ന് പറഞ്ഞു പോകരുത്. നമ്മൾ പറയാറില്ലല്ലോ ആരെ സംബന്ധിച്ചും, അഖിലു സുന്നവൽ ജമാഅത്തിന്റെ ആളുകൾ മറ്റാരെ കുറിച്ചും ശിർക്ക് ആരോപിക്കാറില്ല. അത് അഖിലു സുന്ന ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പറയില്ലല്ലോ ഉൽപ്രതിഷ്ഠുക്കളായ ആളുകൾ ശിർക്കാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന സഹാബി ഉസാമസുബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ യുദ്ധത്തിൽ ഞാൻ ശരിക്കും പോരാടിയിട്ടുണ്ട് നബിയേ. നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഹാബിയാണിത്, ഹിബ്ബു റസൂലില്ല, നബിയുടെ ഇഷ്ടപ്പെട്ട സുഹാബി എന്നാണ് ആ സുഹാബിയുടെ പേര്. ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു നബി ചോദിച്ചു, എന്തൊക്കെയാണ് ഉണ്ടായത് പറഞ്ഞു തരൂ നബിയേ. ഒരു ശത്രു അയാളുടെ വാളെടുത്ത് ഞങ്ങളുടെ പിന്നാലെ കൂടിയപ്പോ, അയാളും തന്റെ കൂട്ടാളികളും ഞങ്ങളുടെ പിന്നാലെ കൂടിയപ്പോ നബിയെ, ഞങ്ങൾ ആദ്യം ഓടി ഓടി മറിഞ്ഞ് രക്ഷപ്പെട്ടു. ആ ഞങ്ങൾ ആക്രമിക്കാൻ വന്ന ശത്രുവിനെ ഞങ്ങൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ വാളും പിടിച്ച് ഒറ്റക്ക് നിൽക്കുന്ന രംഗം കണ്ടപ്പോ ഞാനും രണ്ടു മൂന്നാളുകളും അയാളുടെ പിന്നാലെ കൂടി നബിയെ. അയാൾ ഓടാൻ തുടങ്ങി, ഓടി 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 ഒരു മരത്തിന്റെ മുകളിലേക്ക് വാള് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, നബിയേ വധിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായപ്പോ, ഇനി ജീവന് രക്ഷയില്ലെന്ന് ഉറപ്പുണ്ടായപ്പോ കയ്യിലുള്ള വാള് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കായിരുന്നു അത്. ഖതൽതുഹു യാ റസൂലല്ലാ, നബിയേ ഞാനാണ് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞത് നബിയേ എന്ന് അഭിമാനം പറഞ്ഞപ്പോഴാ നബി തങ്ങൾ ചോദിച്ചത്, അഖതൽതുഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാളെ കൊന്നുവോ? പൊന്നാര നബിയേ, പൊന്നാര നബിയേ, ആ മനുഷ്യൻ പറഞ്ഞത് ജീവനെ പേടിച്ച് പറഞ്ഞതായിരുന്നല്ലോ നബിയേ. ഇയാള് ഞങ്ങളെ കൊല്ലാൻ വന്ന ആളാണ്, യുദ്ധരംഗമാണ്, ഞങ്ങൾ അയാളെ പിടികൂടിയപ്പോൾ രക്ഷയില്ല എന്ന് കണ്ട് പറഞ്ഞ വാക്കാണല്ലോ നബിയേ. എന്റെ സത്യവിശ്വാസികൾ ശരിക്കും ചെവി തുറന്ന് കേൾക്കണം. വാദപ്രതിവാദങ്ങളും കുഫറിന്റെ ആരോപണങ്ങളും ചെയ്യുന്ന ആളുകളും മനസ്സിലാക്കണം, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ വെച്ചുള്ള കളിയാണ്, തീക്കളിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, അഷ്ഖതൻതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാളെ കൊന്നുവോ? രണ്ടാമത്തെ ചോദ്യം, നബിയേ ആ മനുഷ്യൻ ഹൃദയത്തിൽ വിശ്വസിക്കാതെ നാവുകൊണ്ട് വെറുതെ പറഞ്ഞ വാക്കല്ലേ നബിയേ, അതുകൊണ്ടാണ് ഞങ്ങൾ കൊന്നത്. അടുത്ത ചോദ്യം വരുന്ന നബിയുടെ എന്താണ് ആ ചോദ്യം? ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുണ്ടോ ഇല്ലേ എന്നറിയാൻ ആ മനുഷ്യന്റെ കൽബ് നിങ്ങൾ പിളർന്നു നോക്കിയിരുന്നോ? ഉസാമ മാപ്പാക്കണം നബിയേ, മാപ്പു തരണം, മാപ്പാക്കണം നബിയേ, മാപ്പു തരണം. ഒരു യുദ്ധത്തിൽ ഇങ്ങോട്ട് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വന്ന ആൾ അയാളെ മുസ്ലിമീങ്ങൾ പിടികൂടിയപ്പോൾ രക്ഷയില്ല എന്ന് കണ്ട് കയ്യിലെ വാള് പോലും ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രത്യക്ഷത്തിൽ മരണഭയം കൊണ്ട് പറഞ്ഞ നേരം
ആ മനുഷ്യനെ കൊന്നു കളഞ്ഞപ്പോൾ മുസ്ലിമായൊരു മനുഷ്യനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യനെ നിങ്ങൾ കൊന്നു കളഞ്ഞു. ഉസാമ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, ഉസാമ അന്നൊരു മുസ്ലിമിനെ നിങ്ങൾ കൊന്നില്ലേ? അന്നൊരു കലിമ ചൊല്ലിയ മനുഷ്യനെ നിങ്ങൾ കൊന്നില്ലേ? കാഫിറാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊന്നില്ലേ? ആ മനുഷ്യന്റെ കൽബിൽ ഈമാനുണ്ടോ? നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ലാഹു അല്ലേ തീരുമാനിക്കേണ്ടത്? കൽബിലേക്ക് തുറന്നു നോക്കാൻ പറ്റാതെ എങ്ങനെയാണ് നിങ്ങൾ ആ മനുഷ്യനിൽ കുഫ്ർ നിങ്ങൾ ആരോപിച്ചത്? ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്, ഈ സംഭവം കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു ഞാൻ മുസ്ലിമായിരുന്നതെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിക്കുമാർ. എവിടെ കാണുമ്പോഴും നിബിധങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് ഉസാമ സുബ്ന സയ്യിദ് റളിയല്ലാഹു അൻഹു ഇനി പറയണം. സത്യവിശ്വാസികളെ, പള്ളി മുനാരങ്ങളിലൂടെ വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു വരുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് ഒരു ദിവസം മിനിമം 10 തവണ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന സത്യവിശ്വാസികളെ കുറിച്ച്, ഖുർആൻ ഓതുന്നവരെ കുറിച്ച്, നബിതങ്ങളെ നബിയാണെന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച്, എന്റെ നാളിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഈമാനുള്ളവരെ കുറിച്ച്, അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അമലിൽ ഉലമാഇന്റെ അഭിപ്രായം അവർക്ക് സന്തോഷകരമായി തോന്നിയത്, അവർക്ക് യോഗ്യമാണ് എന്ന് തോന്നിയത്, അവർക്ക് ന്യായമാണ് എന്ന് തോന്നിയ അഭിപ്രായത്തിൽ അവരുടെ ഉലമാ പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പേരിൽ അവരെ മുശ്രിക്കാണെന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ്, എത്ര തെറ്റാണത്! ഒരു ദിവസം 100ലേറെ തവണ കലിമ ചൊല്ലുന്നവരെ കുറിച്ചാണ് മുശ്രിക്കാണ് 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 എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര ഗുരുതരമായ ആരോപണമാണ്! മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ ഇത് വേണോ? നമ്മൾ തമ്മിൽ തമ്മിൽ ഇത് വേണോ? നമ്മൾ തമ്മിൽ തമ്മിൽ ഈ തല്ല് വേണോ? കുഫറും ശിർക്കും ആരോപിക്കുന്നത് നമുക്ക് പറയാം. എനിക്ക് മനസ്സിലായതനുസരിച്ച് ഇങ്ങനെയാണ്, എന്റെ വിവരമനുസരിച്ച് ഇങ്ങനെയാണ്, ഞാൻ വായിച്ചതനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് പറയുകയല്ലാതെ ഒരു പ്രസ്ഥാനക്കാരെ മുഴുവനും ഒരുമിച്ച് കുഫറും ശിർക്കും ആരോപിക്കുന്നത്, ആ പറയുന്നവരിലേക്ക് തിരിച്ചു വരുമെന്ന ഹദീസ് ഗൗരവത്തോടെ ഈ സമൂഹം മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവുകൊണ്ട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ വിഷയം അതാണ്. അല്ലഅന ലഅനത്ത് ചെയ്യാൻ പാടില്ല, ശാപം ചെയ്യാൻ പാടില്ല, ഒരാളെ കുറിച്ചും കുഫറോ ഫിസ്ഖോ ശിർക്കോ ആരോപിക്കാനും പാടുള്ളതല്ല. അല്ലാഹു ആണ് കൽബിലേക്ക് നോക്കുന്നവൻ. അല്ലാഹു എന്നെ അറിയൂ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന്. ഈമാൻ കിടക്കുന്നത് കൽബിലാണ്, നാവിലല്ല. ഈമാൻ കിടക്കുന്നത് കൽബിന്റെ ഉള്ളിലാണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുകയല്ലാതെ എന്റെ അഭിപ്രായത്തിൽ, ഞാൻ പഠിച്ച എന്നെ പഠിപ്പിച്ചവരുടെ അഭിപ്രായത്തിൽ എന്ന് പറയുകയല്ലാതെ ഒരു വിഷയത്തിലും ഗംഭീരമായ ഒരു കലിമ ചൊല്ലിയ മനുഷ്യനെ കുറിച്ച്, ചൊല്ലുന്ന ആളെ കുറിച്ച്, നമ്മുടെ കിബിലായിലേക്ക് നിസ്കരിക്കുന്നവരെ കുറിച്ച് കുഫ്രാരോപണം ആരും ചെയ്യല്ലേ എന്ന് ദയവായി ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലാഹു നമ്മുടെ സമൂഹത്തിന്റെ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനിനെ അല്ലാഹു ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. തെറ്റുപറ്റിയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, തെറ്റുപറ്റിയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇത്തരം വിഷയത്തിന്റെ ഗൗരവങ്ങൾ അറിയാതെയോ ഒരു സംഘടനാ സ്പിരിറ്റ് തലയിൽ കയറിയതുകൊണ്ടോ അവനവരുടെ പ്രാസംഗികന്മാർ വിളിച്ചു പറയുന്നതൊക്കെ അതാണ് ശരിയെന്ന് പറഞ്ഞ് സ്വന്തം ഫത്വ കൊടുത്തതിന്റെ പേരിലോ ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇനി ഒരിക്കലും ഈ സമൂഹത്തിൽ കുഫ്റാരോപണങ്ങളില്ലാതെ ഈ സമൂഹത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചു ുന്ന വിധത്തിൽ അല്ലാഹു ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.